ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗൻ സിസ്റ്റം. എന്താണ് ഓർഗൻ സിസ്റ്റം, എങ്ങനെയാണ് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകുക തുടങ്ങിയ കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ഉണ്ടാകുന്നു. ഈ ഓർഗൻസ്, മെനി ഓർഗൻസ് ചേർന്നിട്ടാണ് ഒരു ഓർഗൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. എന്താണ് ഈ ഓർഗൻ സിസ്റ്റം ചെയ്യുന്നത്? അഥവാ ഓരോ ഓർഗൻ ചെയ്യുന്ന പ്രവർത്തനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കൂട്ടം ഓർഗൻസ് ഒരേ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഏകോപിപ്പിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് എന്ത് ചെയ്യുന്ന ഒരു പ്രവർത്തനം നടക്കുക, ഇതാണ് ഓർഗൻ സിസ്റ്റത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് യൂറിനറി സിസ്റ്റം അല്ലേ. യൂറിൻ എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിലെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് ഒരു ഓർഗൻ്റെ പ്രവർത്തനം കൊണ്ടല്ല, മെനി ഓർഗൻസിൻ്റെ ഏകോപനപരമായിട്ടുള്ള അവരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് യൂറിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി അല്ലേ, ഫസ്റ്റ് നമ്മുടെ കിഡ്നി ആൻഡ് അതുമായി കണക്റ്റ് ചെയ്ത് വരുന്ന യൂറിറ്റേഴ്സ് ആൻഡ് യൂറിനറി ബ്ലാഡർ ആൻഡ് യുറീത്ര, ഇത്രയും അവയവങ്ങൾ ചേർന്നാണ് ഒരു യൂറിനറി സിസ്റ്റം, ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് യൂറിൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ളൊരു ഉദാഹരണം. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലേ, ദഹന പ്രക്രിയ. നമ്മുടെ ആമാശയം മാത്രമാണോ ഈ ഒരു ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നത്? ഒരിക്കലുമല്ല. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരുപാട് ഓർഗൻസ് ലൈക്ക് സ്റ്റൊമക്ക്, പാൻക്രിയാസ്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലിവർ, ഇങ്ങനെ ഒരുപാട് ഓർഗൻസുകൾ ചേർന്നാണ് ഡൈജസ്റ്റീവ് നമ്മുടെ ദഹന പ്രവർത്തനം നടക്കുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരേ ഒരുപാട് ഓർഗൻസ് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നു. അത് യൂറിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവിന് ശേഷം ഉണ്ടാകുന്ന പ്രോട്ടീൻസ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗൻ പ്രവർത്തനങ്ങൾ, ഒരുപാട് ഒത്തിരി ഓർഗൻസിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിച്ച് ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഏകോപിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഓർഗൻ സിസ്റ്റത്തിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ.